പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങൾ SDPIക്ക് ചോർത്തി നൽകിയെന്ന ആരോപണത്തിൽ പോലീസുകാരനെതിരെ നടപടിക്കൊരുങ്ങുന്നു. SDPIക്ക് വിവരം ചോർത്തിയെന്ന ആരോപണം ശരിവെക്കുന്ന കണ്ടെത്തലുകളുടെ അന്വേഷണ റിപ്പോർട്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ തന്നെ പോലീസുകാരനെ പിടിച്ചുവിടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. സംഭവത്തിൽ ആരോപണ വിധേയനായ ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ CPO അനസ് PK സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരിക്കുകയാണ്. നാർക്കോട്ടിക് സെൽ DYSP ജി ലാൽ ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക വിവരം ശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചു വെച്ച RSS നേതാക്കളുടെ വിവരങ്ങൾ SDPIക്ക് കൈമാറിയെന്നായിരുന്നു അനസിനെതിരെയുള്ള ആരോപണം. വാട്സപ്പ് വഴിയാണ് വിവരങ്ങൾ SDPI നേതാവിന് കൈമാറിയിട്ടുള്ളത്. ഇതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആരോപണങ്ങൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് ശുപാർശ. അതിന്റെ ഭാഗമായിട്ട് പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ എന്നത് തേടിയാണ് നടപടികളുടെ ഭാഗമായി നോട്ടീസ് അനസിന് നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. SDPI പ്രവർത്തകർക്ക് പോലീസ് ഡാറ്റാബേസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകിയതിന് സസ്പെൻഷനിലായിരുന്നു അനസ്. വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു അനസിലേക്ക് അന്വേഷണം എത്തുന്നതും. തൊടുപുഴയിലെ ഒരു KSRTC ബസ് ഡ്രൈവറെ SDPI പ്രവർത്തകർ ബസിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയും ചെയ്തു. ഇവരിൽ ഒരാളുടെ മൊബൈലിൽ നിന്നാണ് ഇതേപറ്റിയുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മണ്ണപ്പുറം സ്വദേശി ഷാനവാസ് എന്നയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസിന്റെ ഔദ്യോഗിക വിവരം ചോർത്തിയ കാര്യം പുറത്താകുന്നത്. ഇയാളുമായി അനസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരമായി ആശയവിനിമയം നടത്തിയിരുന്നതായും പോലീസ് ഡാറ്റാബേസിലുള്ള RSS നേതാക്കളുടെ പേരും അഡ്രസ്സുകളും അടക്കം ഇയാൾക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകിയതായും കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ തന്നെ അനസിനെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതിനുശേഷമുള്ള പ്രാഥമിക അന്വേഷണത്തിൽ CPO ആയ അനസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. ശേഷം സംഭവത്തിൽ തൊടുപുഴ DYSP അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വിശദമായ അന്വേഷണം നടത്തിയത്. പോലീസിൽ SDPIക്ക് ഏജന്റുമാരുണ്ട് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ അന്ന് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അനസിനെ ഇത്തരമൊരു സംഭവത്തിൽ പിടിയിലാവുന്നതും.